രാജ്യത്ത് കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പി ചിദംബരം. കോവിഡ് നിയന്ത്രണത്തിനായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടും അതിന്റെ വിജയം കൈവരിക്കാനാകാത്ത ഏക രാജ്യം ഇന്ത്യയാണെന്ന് ചിദംബരം പറഞ്ഞു. സെപ്റ്റംബറോടെ കോവിഡ് കേസുകൾ 65 ലക്ഷമാകുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. സെപ്റ്റംബർ 30 കോവിഡ് രോഗബാധിതർ 55 ലക്ഷത്തിൽ എത്തുമെന്ന് താൻ പറഞ്ഞിരുന്നു. എന്നാൽ സെപ്റ്റംബർ 20 തന്നെ ഇന്ത്യ ഈ സംഖ്യയിലെത്തും. ഈ മാസം അവസാനത്തോടെ 65 ലക്ഷത്തിലെത്തുമെന്നും ചിദംബരം ട്വിറ്ററിൽ കുറിച്ചു. കൊറോണ വൈറസിനെ 21 ദിവസത്തിനുള്ളിൽ പരാജയപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ലോക്ക്ഡൌൺ തന്ത്രത്തിന്റെ നേട്ടം കൊയ്യാത്ത ഒരേയൊരു രാജ്യം ഇന്ത്യയാണെന്ന് തോന്നുന്നുവെന്നും ചിദംബരം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടുവെന്നതിന് മോദി മറുപടി നൽകണമെന്നും അദ്ദേഹം മറ്റൊരു ട്വീറ്റിൽ ആവശ്യപ്പെട്ടു. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ രോഗികളുടെ എണ്ണം 40 ലക്ഷം കടന്നു. പ്രതിദിന രോഗബാധയിൽ ലോകത്ത് ഇന്നലെയും ഇന്ത്യ തന്നെയാണ് മുന്നിൽ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 87,800 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. തുടർച്ചയായ 3 ദിവസമാണ് രോഗികളുടെ എണ്ണം 80,000 മുകളിൽ കടക്കുന്നത്. ലോകത്ത് അമേരിക്ക, ബ്രസീൽ, ഇന്ത്യ എന്നീ 3 രാജ്യങ്ങളിലാണ് 40 ലക്ഷത്തിലേറെ രോഗബാധിതരുള്ളത്. 13 ദിവസം കൊണ്ടാണ് രാജ്യത്ത് കോവിഡ് ബാധിതർ 40 ലക്ഷം കടന്നിരിക്കുന്നത്. ഇന്ത്യയിൽ 50 ദിവസത്തിനുള്ളിലാണ് രോഗികളുടെ എണ്ണം 1 ദശലക്ഷത്തിൽ നിന്ന് 4 ദശലക്ഷമായി ഉയർന്നത്. അതേസമയം ബ്രസീലിൽ 75 ദിവസവും യുഎസിൽ 86 ദിവസവുമാണ് കേസുകൾ വർദ്ധിച്ചത്. കോവിഡ് ഏറ്റവും രൂക്ഷമായി ബാധിച്ച 3 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ മരണനിരക്കാണ് ഏറ്റവും താഴ്ന്ന നിലയിൽ. ഇത് യുഎസിലെ മരണനിരക്കിന്റെ പകുതിയിൽ താഴെയാണ്. അതിനിടെ കണ്ടെയ്ൻമെന്റ് സോണിൽ കഴിയുന്ന എല്ലാവർക്കും ആന്റിജൻ പരിശോധന നടത്തണമെന്ന് ICMR നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ രാജ്യങ്ങളിലേക്കോ പോകുന്നവർ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകൾ കൈവശം വയ്ക്കണമെന്നും ICMR നിർദ്ദേശിച്ചു. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.